ഇന്നത്തെ സർവകക്ഷി യോഗം എങ്ങനെ ഉണ്ടായിരുന്നു പ്രസിഡന്റ്? കൈവിട്ട മുല്ലപ്പെരിയാർ തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും ശ്രമം അവിടെ ഉണ്ടായോ? പുനഃപരിശോധനാ ഹർജിക്ക് പോലും സാധ്യതയില്ലാത്തൊരു കേസിൽ ഇനി എന്ത് ശ്രമമാണ് നടത്തുക? സർവകക്ഷിക്കാരും ഒന്നിച്ചുകൂടി പിരിയുകയല്ലാതെ വേറൊന്നും നടക്കില്ല ആശാനെ. എന്നും പറഞ്ഞ് ഇതിനെങ്ങനെ വിടാൻ പറ്റുമോ സഖാവേ? സുപ്രീം കോടതി വിധി തൂങ്ങി തമിഴ്നാട് സർക്കാർ ഡാമിൽ പണി തുടങ്ങിയതറിയാലോ? കോടതി പറഞ്ഞ പോലെ അവർ ജലനിരപ്പ് 142 അടി ആക്കിയാലേ നമ്മുടെ തേക്കടിയും കുമിളിയും ഒക്കെ കുമിളയാകും. നിങ്ങളിങ്ങനെ ബേജാറാകാതപ്പാ. ഏത് വിധി എങ്ങനെ തിരിഞ്ഞാലും ഒരു കോംപ്ലിമെന്റിനുള്ള ഗ്യാപ്പ് ഏത് കേസിലും കാണും. ഇനി നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നതിലാണ് ഞമ്മളം എടുക്കും. ഇനി ഒരു വർക്കൗട്ടും നടക്കില്ല സഖാവേ. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സമവായ ശ്രമം ഇവിടെ ഉണ്ടായാൽ തന്നെ വലിയ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടി വരും. മുല്ലപ്പെരിയാർ കൊടുത്ത പോലെ നമ്മുടെ നെയ്യാറിനെയും നമ്മൾ അങ്ങോട്ട് ഒഴുക്കേണ്ടി വരും. നെയ്യാറും പെരിയാറും ഒക്കെ വിട്ടിട്ട് തമിഴ്നാടിപ്പം നമ്മുടെ കബനിയുടെ പിറകെ കൂടിയത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു? കബനിയിലെ വെള്ളവും അവർക്ക് വേണമെന്നും പറഞ്ഞ് അവരിന്നലെ സുപ്രീം കോടതിയിൽ പോയില്ലേ? തൊള്ള അങ്ങനെ നടന്നാണ്? പിന്നെ നടക്കാവ്. കബനിയിലെ വെള്ളം കർണാടകം ഏകപക്ഷീയമായി ഉപയോഗിക്കുകയാണെന്നും പറഞ്ഞ് അവരാ പാപം കർണാടകത്തെയും കേസിൽ കുടുക്കിയില്ലേ? ഈ ജയലളിത മേഡം എന്താ സാറേ ഈ കാണിക്കുന്നേ? കൊത്തി കൊത്തി അവർ മുറത്ത് കയറി കൊത്താൻ തുടങ്ങിയോ? ചോദിക്കാനും പറയാനും ആളില്ലാതെ വന്നാൽ പിന്നെ ആരാടാ കൊത്താത്തെ? കാലാകാലങ്ങളായി ഇവിടം ഭരിക്കുന്ന ഇടതനും വലതനും വളിച്ച വർത്തമാനം പറയൂന്നല്ലാതെ കാര്യത്തോടടുക്കുമ്പോ കവാത്ത് പറക്കുമല്ലയോ? ആയിനെ കുറിച്ചൊന്നും മുണ്ടാടിരിക്കുന്ന അപ്പ ഞമ്മക്ക് നല്ലേ. ഈ മുല്ലപ്പെരിയാർ കേസിലെ വിധി തമിഴ്നാടിന്റെ വശത്തല്ലായിരുന്നെങ്കിൽ എന്താണ് ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ജയലളിത ഗവൺമെന്റ് ഇപ്പം വെള്ളത്തിലാവൂലേനു. സാറേ തമിഴനും മലയാളിയും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയല്ലേ സാറേ? തമിഴൻ തമിഴിന് വേണ്ടി വാദിക്കുമ്പോ നമ്മള് ജസ്റ്റിസ് കെ ടി തോമസ് സാറിന്റെ പല ഉടായ്പ് വാദിക്കും. പിന്നെന്ത് ചെയ്യും? എന്നതായാലും കൊള്ള. കേസിൽ തോറ്റു തൊപ്പിയിട്ടിട്ടും സർവകക്ഷി എന്നും പറഞ്ഞ് ഇടതനും വലതനും ഒന്നിച്ചിരുന്ന് ബിസ്ക്കറ്റും ഞണ്ണി പൊടിയും തട്ടി പോകാൻ ഇവർക്കൊന്നും നാണമില്ലല്ലോ. ഊന്നാൻ കൊടുത്ത വടി ഉച്ചിയെ പിളർന്നു.